ഹലോ ഹായ്. അപ്പോൾ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അതായത് മാരി മൈ ചിക്കൻ എന്നാണ് ഇന്നത്തെ എൻ്റെ ഡിഷിൻ്റെ പേര്. ഒരു വെറൈറ്റി നെയിമാണ്, അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ചിക്കൻ ബ്രസ്റ്റ്, കുറച്ച് സോസ് ഒക്കെ ഉണ്ടാക്കി, ചിക്കൻ സ്റ്റഫ് ഒക്കെ ഉണ്ടാക്കി, സൺഡ്രൈഡ് ടൊമാറ്റോസ് ഒക്കെ ഉണ്ടാക്കി ചെയ്യുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതൊന്ന് കണ്ടു നോക്കുക, റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവുമേ. ഈ ഇറ്റാലിയൻ കുക്കിങ്ങിലൊക്കെ ഒത്തിരി ഉപയോഗിക്കുന്നതാണ് സൺ ഡ്രൈ ടൊമാറ്റോസ്. അപ്പോൾ അതായത് ഞാനിപ്പോൾ ഇവിടെ നല്ല ബേബി ടൊമാറ്റോസ് എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് സൺ ഡ്രൈ ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് രണ്ട് തരത്തിൽ ചെയ്യാം. നമുക്ക് രണ്ട് ദിവസം ഇത് വെയിലത്ത് വെച്ചിട്ട് സൺ ഡ്രൈ ചെയ്യാം. ഞാനിപ്പോൾ എളുപ്പത്തിന് ഓവണിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു 10-15 നല്ല ചെറിയ ടൊമാറ്റോസ് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഒരു 5-6 അല്ലി, ചെറുതായിട്ട് അരിഞ്ഞ ബേസിൽ തുളസിയില ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് വേണം, കുറച്ച് മതി, അധികം വേണ്ട. പിന്നെ കുറച്ച് ഒലിവ് ഓയിൽ, ഇതെല്ലാം ഒന്ന് പുരണ്ടിരിക്കാനായിട്ട് കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്യാം. പിന്നെ ഒരു ഡാഷ് ഓഫ് പെപ്പറും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് ഒരു 180 ഡിഗ്രിയിൽ ഓവണിൽ ഒരു 2-3 hours ബേക്ക് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ചെറി ടൊമാറ്റോസാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അതില്ലെങ്കിലും നമുക്ക് നോർമൽ ടൊമാറ്റോ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. കുറേ ഇപ്പം ഓവണിൽ വെച്ച് 2-3 hours ബേക്ക് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ വെയിലത്ത് വെച്ച് നമുക്കിതിനെ സൺ ഡ്രൈ ചെയ്ത് എടുക്കാം. അങ്ങനെ ഇപ്പോൾ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും, പക്ഷെ എന്നാലും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സൺഡ്രൈ ടൊമാറ്റോസിന് നല്ലൊരു ഫ്ലേവേഴ്സ് കിട്ടും. ബേസിലിൻ്റെയും ഗാർലിക്കിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഞാനിപ്പോൾ ഇതിനെ ഒന്ന് ബേക്ക് ചെയ്യാൻ വെക്കാൻ പോവാം. നമ്മുടെ ചിക്കൻ ഡിഷിന് നല്ലൊരു ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കണം. അപ്പം ഞാൻ എൻ്റെ കോഴിയുടെ ആ കഴുത്തും ചിറകും നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന അതെല്ലാം കൂടെ തൊലിയും അതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു സ്റ്റോക്ക് ഉണ്ടാക്കാൻ പോവാണ്. അതിനകത്തോട്ട് ഞാൻ ഒരു സവോള തൊലിയോടുകൂടി തന്നെ അതിൻ്റെ ഞെട്ടൊന്നും കളഞ്ഞിട്ടൊന്നുമില്ല, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ അതേ ഒരു കുടം, 1¼ കുടത്തോളം വെളുത്തുള്ളി രണ്ടായിട്ട് മുറിച്ച് തൊണ്ടോടുകൂടി അത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിന് ആവശ്യത്തിന് നെകന്ന് കിടക്കാനായിട്ട്, നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അത് നെകന്ന് കിടക്കാനായിട്ട് വെള്ളം കൂടെ ആഡ് ചെയ്ത് നമുക്കിതിനെ നന്നായിട്ട് തിളപ്പിക്കണം. ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് അതിനെ സിം ചെയ്ത് എടുക്കണം. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം വേണം, നന്നായിട്ട് മുങ്ങിക്കിടക്കണം ആ മീറ്റൊക്കെ. എന്നിട്ട് 20 മിനിറ്റ് സിം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ സ്ട്രെയിൻ ചെയ്ത് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് റെഡിയാണ്. ഇപ്പോൾ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടോ നമ്മുടെ ചിക്കൻ സ്റ്റോക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്മറിൽ അതിങ്ങനെ തിളച്ചിരുത്തുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിന്ന് ഒന്ന് അരിച്ച് നമുക്കിതിനെ സ്റ്റോക്കിനെ മാത്രം സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഡിഷിന് ഞാൻ 2 ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് രണ്ട് സൈഡും മാരിനേറ്റ് ചെയ്ത് പരട്ടി വെക്കണം. ഉപ്പ് മാത്രം ഇപ്പോൾ പരട്ടിയാൽ മതി. അത് കഴിഞ്ഞ് പിന്നെ നമുക്കതിനെ ഷാലോ ഫ്രൈ ചെയ്തിട്ട് ബാക്കി പ്രോസസ്സൊക്കെ ഞാൻ പറഞ്ഞു തരാം. രണ്ട് സൈഡിലും കുറേശ്ശെ ഉപ്പ് മാത്രം ഇട്ടിട്ട് നമുക്കതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഇതിനെ ഒന്ന് ഒരു തിന്നായിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് വലിയ കഷ്ണമാണല്ലോ, അപ്പോൾ നമ്മൾ തിന്നായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടെ വേഗം എളുപ്പമുണ്ട്, നല്ല തിക്നെസ് ഉണ്ട് ഇതിന്. അപ്പോൾ അതിനെ ഒന്ന് ലെങ്ത്ത് വൈസ് ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം ഞാൻ ചെയ്യുന്നത്. പിന്നെ അതേ ഞാൻ ആ ടൊമാറ്റോ സൺ ഡ്രൈ ചെയ്ത് ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കണ്ടോ. ഇനി ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് ഞാൻ പറഞ്ഞു തരാം. ഇതൊരു മാരിനേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ് നമുക്ക് ഇതിനെ ഇങ്ങനെ വെക്കണം. അതിന് ഞാനിത് ഒന്നും കൂടെ കട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ ഉപ്പ് പരട്ടി ഇതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാം. ഓക്കെ, ഇപ്പോൾ ചിക്കൻ ബ്രസ്റ്റിനെ ഞാൻ ഒന്നും കൂടെ, കണ്ടോ, കുറച്ചുകൂടെ തിന്നാക്കി മുറിച്ച് ഇങ്ങനെ 4 പോർഷനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആ സൺ ഡ്രൈ ടൊമാറ്റോ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവാം. അതൊരു മിക്സിയിൽ ഇട്ടിട്ടുമുണ്ട്. ഓക്കെ, എൻ്റെ ഡിഷിൻ്റെ പേര് കേട്ടിട്ട് എല്ലാവർക്കും ഒരു കൗതുകം ഇല്ലേ? അതായത് മാരി മൈ ചിക്കൻ എന്നാണ് ഈ ഡിഷിൻ്റെ പേര്. അപ്പം ഞാൻ അതിന് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കുറച്ച് ബട്ടറും കുറച്ച് ഓയിലും കൂടെ ചൂടാക്കാൻ വയ്ക്കാം. അപ്പം ഞാൻ ഓയിൽ 1 teaspoon ഒഴിച്ചിട്ടുണ്ട്. അതായത് ബട്ടർ കുറച്ച് കൂടുതലിടണം. അപ്പോൾ നല്ല നമ്മുടെ ചിക്കൻ നമുക്ക് ഒന്ന് ഗ്രില്ല് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും നല്ലൊരു ബ്രൗണിഷ് കളർ കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് ബട്ടറും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. ഇത് വളരെ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ഡിഷാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകും.
അപ്പോൾ അതൊരു ഒരു വെറൈറ്റി ഡിഷുമാണ്. കുറച്ചൊരും പ്രോസസ്സ് ഉണ്ട് അതിന് ചെയ്തെടുക്കാനായിട്ട്. അത് ഞാൻ ഓരോന്ന് കാണിച്ച് തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് എളുപ്പമായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് തന്നെ ചെയ്യാനും പറ്റും. പിന്നെ ഈ ബട്ടറൊന്ന് നന്നായിട്ട് മെൽറ്റായി വരട്ടെ. ഇപ്പം ബട്ടറും ഓയിലും എല്ലാം കൂടെ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് അതായത് ഞാൻ ഓയിൽ ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബട്ടർ തന്നെ ആഡ് ചെയ്യണമെങ്കിൽ അതങ്ങ് പുകഞ്ഞു പോകും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഓയിൽ ആഡ് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു പീസ് ചിക്കൻ ഇട്ട് നോക്കാം. ഒന്നും കൂടെ ചൂടാവാനുണ്ട്. അതായത് നല്ല ചൂടായിട്ട് വേണം നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാൻ. എന്നാലേ അത് നല്ല ഫുൾ നല്ല ജ്യൂസി ആയിട്ട് ചിക്കനെ കിട്ടുകയുള്ളൂ. അപ്പം ഞാൻ ചിക്കൻ പീസസ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണേ. ഉണ്ടോ ആ ശബ്ദം കേൾക്കുമ്പോൾ നമുക്കറിയാം അത് നല്ലതായിട്ട് ചൂടായിട്ടുണ്ടെന്ന്. ഇതിപ്പോൾ ഞാൻ രണ്ട് ബ്രസ്റ്റാണ് എടുത്തേക്കുന്നത്. അതിനെ ഒന്ന് ഞാൻ ചെറുതാക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് അല്ലെങ്കിൽ ഭയങ്കര കുക്ക് ചെയ്ത് കിട്ടാനായിട്ട് കുറച്ച് താമസം വരും. അതുകൊണ്ട് ഇനി ഇതിന് രണ്ട് സൈഡും ആ ബട്ടറിൽ കിടന്ന് നല്ല മൊരിഞ്ഞു വരണം രണ്ട് സൈഡും. അത്രയാണ് ഫസ്റ്റ് കുക്കിംഗ്. ഓക്കെ, നമ്മുടെ ചിക്കൻ ഇങ്ങനെ ഗ്രില്ലായി വരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് പെപ്പർ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് വേറെ മസാലാസ് ഒന്നും ഇല്ല, ജസ്റ്റ് സോൾട്ടും പെപ്പറും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും. അധികം എരിവൊന്നുമില്ല. എന്നാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷ് ഉണ്ടാക്കുന്നതെന്ന് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും ഇഷ്ടമാകും. നല്ല റിച്ച് ആയിട്ടുള്ളൊരു ഡിഷുമാണിത്. അപ്പോൾ എന്നും സെയിം വെക്കാതെ ഇതേപോലെ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എല്ലാവർക്കും. ഇനി ഇപ്പം ഞാൻ ഒരു സൈഡ് ഓൾമോസ്റ്റ് സീലായിട്ടുണ്ടാവും. ഞാനൊന്ന് മറിച്ചിട്ട് നോക്കട്ടെ. കണ്ടോ നല്ല ബ്രൗൺ ആയി വരുന്നുണ്ട്. രണ്ട് സൈഡും നല്ലൊന്ന് ബ്രൗൺ ആക്കി കിട്ടിയാൽ മതി. അത് കഴിഞ്ഞിട്ടുള്ള കുക്കിംഗ് നമ്മൾ പിന്നെ ചെയ്യും. ഇപ്പം ജസ്റ്റ് അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് രണ്ട് സൈഡും ഒന്ന് സിയർ ചെയ്ത് എടുക്കാം. ഇനി ഇവിടെയും കൂടെ കുറച്ച് പെപ്പർ നമുക്ക് ഇട്ട് കൊടുക്കാം. മറ്റേ സൈഡിൽ നമ്മൾ ഇട്ട് കൊടുത്തു. ഇത് ഞാൻ ബോൺലെസ് ബ്രസ്റ്റാണ് യൂസ് ചെയ്തേക്കുന്നത് എളുപ്പം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി രണ്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് ബ്രൗൺ ആയി കിട്ടട്ടെ. കണ്ടോ നല്ല ബ്രൗൺ ആയിട്ടുണ്ട് ചിക്കൻ്റെ രണ്ട് സൈഡും. ഇനിയിപ്പോൾ ഞാൻ ഇതിനെ ഈ പാനിൽ നിന്നൊന്ന് മാറ്റാൻ പോവാം. ആദ്യം നമുക്ക് ഈ ചെറിയ പീസസിനെ ആദ്യം മാറ്റാം. മറ്റേ സൈഡ് ഒന്നും കൂടെ ഒന്ന് മുരിഞ്ഞ് കിട്ടട്ടെ. പിന്നെ ഇതെല്ലാം ബാക്കി സോസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിനകത്ത് ചിക്കനെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കും. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഔട്ട് സൈഡ് ഒന്ന് കോട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, ഇപ്പം ഞാൻ ഇതിനെല്ലാം ഒന്ന് മാറ്റാൻ പോകും. ഇപ്പോൾ ചിക്കനെയൊക്കെ മാറ്റി അതിനകത്തോട്ട് നല്ല കുഞ്ഞതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ബ്രൗൺ ആക്കി എടുക്കണം. ആ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ആ ചിക്കൻ സ്റ്റോക്ക് വേണം ആദ്യം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ആ വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് ഒന്ന് ബ്രൗണായി വരണം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് എരിവ് വേണമല്ലോ. നമ്മളിപ്പോൾ പെപ്പറല്ലേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് നല്ല റെഡ് ചില്ലി ഫ്ലേക്സ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു എരിവ് ചെറിയതായിട്ടുള്ള ഒരു എരിവ് കിട്ടും. അത് മിക്സ് ചെയ്യാം. നമുക്ക് എന്നിട്ട് ഇതിനകത്തോട്ട് ആ കുക്ക് ചെയ്ത് നമ്മൾ അരിച്ചെടുത്ത് വെച്ച ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അത് ആ ടൊമാറ്റോ നമ്മൾ ബേക്ക് ചെയ്ത പാത്രത്തിലാണ് ഞാൻ കുറച്ച് സ്റ്റോക്ക് ഒഴിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് റെഡ്യൂസ് ആവണം. അപ്പോൾ ആ ഗാർലിക്കിൻ്റെ ഫ്ലേവർ, നമ്മൾ ഓൾറെഡി ഗാർലിക്കും ഒണിയനും ഒക്കെ ഇട്ടിട്ടാണ് അത് സ്റ്റോക്ക് ഉണ്ടാക്കിയത്. എന്നാലും ഇതെല്ലാം കൂടെ ഒന്ന് ആ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. ഇതൊന്ന് തിളച്ച് വരട്ടെ. അത് തിളച്ച് വരുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ നല്ല ബേസിൽ ലീവ്സ്, ഈ ബേസിലാണ് ഇതിൻ്റെ ഫ്ലേവർ കൂടുതൽ തരുന്നത്. അപ്പോൾ കുറച്ച് ബേസിൽ ലീവ്സൊക്കെ ഇട്ട് കൊടുത്തു. അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതൊന്ന് തിളച്ച് ഒന്ന് വറ്റി വരണം. എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്തോട്ട് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം.
അതിനോടൊപ്പം തന്നെ ഞാൻ ഇത് ക്രഷ് ചെയ്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ടൊമാറ്റോ, സൺഡ്രൈ ചെയ്ത ടൊമാറ്റോ. അതും കൂടെ അതിൻ്റെ പകുതി ഞാനിപ്പോൾ ആഡ് ചെയ്തു, പകുതി നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ടൊമാറ്റോയുടെ ഫ്ലേവറും എല്ലാം ഇതിനകത്ത് കിട്ടിക്കോളും. നമ്മൾ ചെറിയ ടൊമാറ്റോസ് യൂസ് ചെയ്തുകൊണ്ട് ഒത്തിരി പുളി അങ്ങനെ കാണത്തില്ല, എന്നാൽ കറക്റ്റ് ബാലൻസ് ആയിരിക്കും, ചെറിയൊരു പുളി കാണുകയും ചെയ്യും. ഇതിലെല്ലാം കിടന്നാണ് നമ്മുടെ ചിക്കൻ ഒന്ന് വേവാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്ത് ടേസ്റ്റ് ആയിരിക്കും ആ ചിക്കൻ എന്നല്ലേ. ഇനി നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാൻ പോവാം, അതായത് നല്ല ഫ്രഷ് ക്രീം. കുറച്ച് ഫ്രഷ് ക്രീം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കും. ഏകദേശം ഒരു അരക്കപ്പ് നമുക്കിപ്പോൾ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ആ സ്റ്റോക്ക് ഒരുമാതിരി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്തപ്പോൾ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസിനെ ഇട്ട് കൊടുക്കാം. ആ ഈ സോസിൽ കിടന്ന് വെന്ത് വരുമ്പം എന്താ രുചി വരുന്നേ, നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. എല്ലാം ഇതിനകത്തോട്ട് ആ ജ്യൂസും എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് ചിക്കനെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞു, ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ നമ്മുടെ ചിക്കൻ എന്തായിരുന്നുള്ളത്. നമ്മുടെ ഗ്രേവിയൊക്കെ ഒരുമാതിരി ഒന്നും കൂടെ അതൊന്ന് കുറുകി വരണം. അപ്പോൾ അതുകൊണ്ട് ഹൈ ഹീറ്റിൽ തന്നെ കിടന്നോട്ടെ. ഇപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മളിതിനകത്ത് ചീസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് കുറവ് നിന്നാൽ മതി ഇപ്പം. പിന്നെ ലാസ്റ്റ് നമ്മളൊരു പിഞ്ച് ഷുഗറും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ സൺഡ്രൈഡ് ടൊമാറ്റോസിലും ബേസിലും ചിക്കൻ സ്റ്റോക്കിലും എല്ലാം കിടന്ന് നമ്മുടെ ചിക്കൻ ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിപ്പുണ്ട്. ഓക്കെ, ഒന്നും കൂടെ ഒന്ന് കുക്കായി കിട്ടട്ടെ. നമ്മുടെ ചിക്കനൊക്കെ ഓൾമോസ്റ്റ് കുക്കായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഡിഷ് ഒന്ന് ബാലൻസ് ചെയ്യണ്ടേ. അപ്പോൾ അതിനെന്താ വേണ്ടേ, നമുക്ക് കുറച്ച് ഷുഗർ, ഒരു പിഞ്ച് ഷുഗർ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോഴാണ് എല്ലാം കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞു, നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ടാകും. കണ്ടോ, ആ സ്റ്റോക്കൊക്കെ കറക്റ്റ് തിക്നെസ് ആയിട്ടുണ്ട്, അധികം നീണ്ടിരിപ്പില്ല, ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിരിക്കുന്ന പോലെ ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫൈനലായിട്ട് 2-3 ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് ആ ടൊമാറ്റോ പേസ്റ്റ് നമ്മൾ കുറച്ചെടുത്ത് ബാക്കി വെച്ചിരുന്നല്ലോ, അതും ഒന്ന് ചിക്കനിലൊന്ന് ഇട്ട് കൊടുക്കണം അവിടെ അവിടെയായിട്ട്. പിന്നെ കുറച്ച് ബേസിൽ ലീവ്സ് ഫ്രഷ് ആയിട്ടുള്ളത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ മുഴുവൻ അന്നേരം ഇട്ടിരുന്നില്ല, അപ്പോൾ കുറച്ച് ഫ്രഷ് ബേസിൽ ലീവ്സ് ഇട്ട് കൊടുക്കാം. നല്ല കളർഫുള്ളായില്ലേ നമ്മുടെ ഡിഷ്, നല്ല റെഡിഷും ഗ്രീനിഷും എല്ലാം കൂടെ. പിന്നെ കുറച്ച് ചീസ്, അപ്പോൾ ഇതും കൂടെ അങ്ങ് മെൽറ്റായിട്ട് വരുമ്പോഴാണ് ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടുന്ന, ഗ്രേവി നല്ല പെരണ്ട് അങ്ങനെ ഇരിക്കും. ഈ ചീസും കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഡിഷിനെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഞാനങ്ങ് അടുപ്പങ്ങ് ഓഫ് ചെയ്തു, ഇനി ഇത് സെർവ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും റെഡിയായല്ലോ മാരിയുമായി ചിക്കൻ ഉണ്ടാക്കാനായിട്ട്. ഓക്കെ,